ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വീണ്ടും അനുഗ്രഹിക്കപ്പെട്ട നല്ലൊരു പ്രഭാതം കാണുവാൻ ജീവനുള്ള ദൈവം എന്നെ നിങ്ങളെയും ഇടയാക്കി കൃപിക്കുന്ന നമ്മുടെ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഇന്നത്തെ പ്രഭാതത്തിൽ അല്പനേര ചിന്തയ്ക്കായിട്ട് നിങ്ങളെ ഏവരെയും ഞാൻ ഇന്നത്തെ മോർണിംഗ് മനയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് നാം പ്രഭാതത്തിൽ നമുക്ക് വായിച്ച് കേൾക്കുവാനുള്ളത് അവിടുത്തെ രാജ്യം വരേണമേ എന്നുള്ള തലക്കെട്ടാണ്. അവിടുത്തെ രാജ്യം വരേണമേ ആയതിലാ തിരുവചനം നമ്മൾ ഇപ്രകാരം ഓർമ്മിപ്പിക്കുന്നു. ലൂക്കോസിൻ്റെ സുവിശേഷം അതിൻ്റെ 17-ാം അധ്യായം 20-21-ാമത്തെ വാക്യം. ദേവരാജ്യം എപ്പോൾ വരുന്നുവെന്ന് പരീശന്മാർ ചോദിച്ചതിന്, ദേവരാജ്യം കാണത്തക്കവണ്ണമല്ല വരുന്നത്, ഇതാ ഇവിടെയെന്നും അതാ അവിടെയെന്നും പറയുകയുമില്ല, ദേവരാജ്യം നിങ്ങളുടെ ഇടയിൽ തന്നെ ഉണ്ടല്ലോ എന്നവൻ ഉത്തരം പറഞ്ഞു. ഏറ്റവും മനോഹരമായ ദൈവത്തിൻ്റെ മക്കൾക്ക് ഏറ്റവും പ്രത്യാശയോടെ നോക്കി കാണുന്ന ഒരു വേദവാക്യമാണ് നമുക്കിന്ന് പ്രഭാതത്തിൽ ദൈവം നൽകിയിരിക്കുന്നത്. നമുക്കറിയാം ലോകത്തിലെ സകല സാഹിത്യങ്ങളും ഗൃഹാതുരത്വത്തോട് നഷ്ടപ്പെട്ടതായ പർദ്ദേശിയൊക്കെയും ഓർക്കുകയും ഇല്ലെങ്കിൽ ഒരു സുവർണ കാലഘട്ടത്തിനായി ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു ജനതയാണ് ഇന്ന് ലോകത്തിലുള്ളത്. എപ്പോഴും എല്ലാവർക്കും സന്തോഷം നൽകുന്നതായ നല്ല ദിനങ്ങളാണ് ഓരോ ദിവസവും ഓരോ പൗരനും നോക്കി കാത്തിരിക്കുന്നത്. അതിനുവേണ്ടിയാണ് അവർ ആത്മാർത്ഥത്തോടുകൂടി കഠിനാധ്വാനം ചെയ്യുന്നതും ഇല്ലെങ്കിൽ ഏറെ അധികമായിട്ട് കഷ്ടപ്പെട്ടുകൊണ്ട് ആ ഒരു വലിയ സമാധാനം കണ്ടെത്തുവാനാണ് ഇന്ന് ലോകത്തിലെ എല്ലാ പ്രിയപ്പെട്ടവരും ഇന്ന് നെട്ടോട്ടം ഓടുന്നത്. ഇല്ലെങ്കിൽ അവരുടേതായ ജോലികൾക്ക് അറുതിയില്ലാതെ വണ്ണം രാത്രിയെന്നോ പകലെന്നോളം അവരൊക്കെ അധ്വാനിക്കുന്നത് ഈ ഒരു സന്തോഷം കൈവശമാക്കണമെന്ന ആഗ്രഹത്തോടു കൂടിയാണ്. എന്നാൽ കഴിഞ്ഞ കാലങ്ങളിൽ ഇല്ലെങ്കിൽ പുരാതനമായ കാലങ്ങളിൽ നാം പഠിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് അവരുടെ ഇടങ്ങളിലൊക്കെയും ഇല്ലെങ്കിൽ അവർ ഏത് തരത്തിൽ ജോലി ചെയ്താലും വളരെ തുച്ഛമായ വരുമാനം അവർക്കുണ്ട് ഉള്ളെങ്കിൽ പോലും അവരിൽ സന്തോഷമുണ്ടായിരുന്നു, സമാധാനമുണ്ടായിരുന്നു, ഒരു വലിയ കൂട്ടായ്മ അവരുടെ ഇടയിൽ ഉണ്ടായിരുന്നു. അവരുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എൻ്റേതെന്ന് ഇല്ലെങ്കിൽ അത് നിൻ്റേതാണ് എന്നുള്ളതായ വേർതിരിവില്ല, മറിച്ച് നമ്മുടെ ഇല്ലെങ്കിൽ നമുക്ക് ലഭിച്ചിരിക്കുന്നതായ ഇല്ലെങ്കിൽ സകലവും പൊതുവക എന്ന് എണ്ണുക എന്നുള്ളതായ ഒരു മനോഭാവമായിരുന്നു പുരാതന കാലങ്ങളിലെ മനുഷ്യർക്കുണ്ടായിരുന്നത്. നമുക്കറിയാം ചരിത്രം നാം പരിശോധിക്കുമ്പോൾ നമുക്കത് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്, എല്ലാം പൊതുവക എന്ന് എണ്ണുക. എന്നാൽ ഈ നാളുകളിൽ ഇല്ലെങ്കിൽ ശാസ്ത്രം പുരോഗമിക്കുന്നു, മനുഷ്യൻ്റെ കണ്ടുപിടുത്തങ്ങൾ വളരെ വേഗത്തിൽ വർദ്ധിച്ചുകൊണ്ടുവരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ളതായ മത്സര സ്വഭാവത്തിൻ്റെ ഒരു ലോകത്തിൽ നിന്നായിരിക്കുമ്പോൾ ആ നഷ്ടപ്പെട്ടു പോയതായ ആ പഴയ കാലങ്ങളെ വീണ്ടും നമുക്ക് ലഭിക്കുമോ എന്നുള്ളതായ ഇല്ലെങ്കിൽ അത് ലഭിക്കണമെന്നുള്ളതായ ഒരു ആഗ്രഹത്തോടു കൂടിയാണ് ഇന്ന് ജനം പരക്കെ ഇന്ന് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഓടി നടക്കുന്നത്. എന്നാൽ ഒരു ദൈവബദലിനെ സംബന്ധിച്ച് ഇല്ലെങ്കിൽ കർത്താവ് യേശു ക്രിസ്തുവിനെ കണ്ടുമുട്ടിയതായ അവനെ സ്വീകരിച്ചിരിക്കുന്നതായ ഒരു വ്യക്തി എന്ന നിലയിൽ നമ്മുടെ ഓരോരുത്തരുടെയും ആവശ്യമെന്നുള്ളത് ഇപ്രകാരമുള്ളത് ആവശ്യം മാത്രമാണ്, ഇല്ലെങ്കിൽ ഏറ്റവും സമാധാനപരമായ സന്തോഷകരമായ ഒരു ജീവിതം ലഭിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ദൈവവചനം നമ്മൾ ഇപ്രകാരം ഓർമ്മിപ്പിക്കുന്നത്, ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ തന്നെ ഉണ്ടല്ലോ. അപ്പോൾ നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്ന യഥാർത്ഥത്തിൽ എന്താണ് ദൈവരാജ്യം, നാം എന്തുകൊണ്ടാണ് അതിനോട് നമ്മുടെ അപേക്ഷകളും നമ്മുടെ പ്രാർത്ഥനകളും നമ്മുടെ പ്രത്യാശയും അർപ്പിക്കേണ്ടത് എന്തുകൊണ്ടാണ് എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇല്ലെങ്കിൽ ഇത് നമ്മുടെ ഇടയിൽ ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ മനുഷ്യരിൽ ഭൂരിഭാഗത്തു നിന്നും ദൈവരാജ്യം എന്നത് കുറേശ്ശെ കുറേശ്ശെ എത്തിച്ചേരാവുന്ന ഒരു ഉന്നതമായ ഒരു അവസ്ഥയാണ് എന്നുള്ളതാണ് അല്ലേ. മനുഷ്യൻ്റെ ഈ ജീവിതത്തിൽ ഈ ലോകത്തിൻ്റെ മോഹങ്ങൾ വീണു പോയിരിക്കുന്നവരാകുന്നുവെങ്കിൽ ആ സ്വർഗരാജ്യത്തിൽ എത്തിച്ചേരുവാനായിട്ട് നമുക്ക് കുറേശ്ശെ കുറേശ്ശെ കഴിയുമെന്ന് നമുക്ക് തിരുവചനക്കുകയും പഠിക്കുമ്പോൾ കാണാൻ സാധിക്കുകയാണ്. ആയതുകൊണ്ട് പ്രിയമുള്ളവരെ, കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ സ്നേഹത്താലും അവൻ്റെ കൃപയാലും മാത്രമേ ആ സ്വർഗരാജ്യം നമുക്ക് പ്രാപ്തമാവാൻ സാധിക്കുകയുള്ളൂ. നാം ആഗ്രഹിക്കുകയും നാം പ്രത്യാശയോടെ കാത്തിരിക്കുന്നതായ ആ ദൈവരാജ്യം നമുക്ക് ലഭ്യമാകണമെങ്കിൽ ഈ നാളുകളിൽ നാം ഓരോ പടിപടിയായി ദൈവത്തിൻ്റെ ഇല്ലെങ്കിൽ ക്രിസ്തുവിനെ അനുഗമിക്കുന്നവരായിരിക്കണം, ക്രിസ്തുവിൻ്റെ ക്രൂസിനെ ചുമക്കുന്നവരായിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ആ ദൈവരാജ്യത്തിൽ എത്തിച്ചേരുവാനും ഇല്ലെങ്കിൽ ആ ദൈവരാജ്യത്തിൻ്റെ അവസ്ഥയിലെ അനുഭവങ്ങൾ നമുക്ക് ആസ്വദിക്കുവാനും അനുഭവിക്കാനും സാധിക്കൂ എന്നൊക്കെയും വചനം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. എന്നാൽ ഇന്ന് നമുക്കറിയാം ദൈവരാജ്യമെന്ന് പറയുന്നത് എല്ലാവർക്കും അദൃശ്യമായ ഒരു കാര്യമാണ്, ഒരു വലിയ കാത്തിരിപ്പ് ഇല്ലെങ്കിൽ
കർത്താവായ യേശുക്രിസ്തുവിന്റെ വരവിന് വേണ്ടിയുള്ള കാത്തിരിപ്പ് കർത്താവായ യേശുക്രിസ്തുവിന്റെ രണ്ടാം വരവിന് വേണ്ടിയുള്ള കാത്തിരിപ്പാണ് നാം ഇന്ന് ഈ ദൈവരാജ്യത്തോട് ഉള്ളതായ പ്രത്യാശയോടെ കാത്തിരിക്കുമ്പോൾ നാം ഓരോരുത്തരും യഥാർത്ഥമായി ചെയ്യുന്ന കാര്യമെന്ന് പറയുന്നത്. ആയതിനാൽ അവിടുത്തെ രാജ്യം വരണമേ എന്ന് പറയുമ്പോൾ ദൈവം അങ്ങ് എത്രയും വേഗത്തിൽ വരണമേ എന്നുള്ളത് ആവശ്യം മാത്രമാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഇത് പക്ഷെ ഒരുപക്ഷെ നമ്മുടെ ഹൃദയത്തോട് അല്ലെങ്കിൽ നമ്മുടെ മനസ്സിനോടും മാത്രമല്ല നമ്മുടെ ജീവിത സാഹചര്യത്തോട് തന്നെ നാം പറയുകയാണ്. അല്ലെങ്കിൽ ഈ അതിക്രമങ്ങളും അഴിമതികളും കൊള്ളരുതായ്മകളൊക്കെ ഈ ലോകത്ത് നിറയുമ്പോൾ നാം ഓരോരുത്തരും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്ന ഒരു കാര്യമാണ്, ദൈവമേ അങ്ങ് വേഗം വന്നിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ അവിടുത്തെ രാജ്യം വേഗം ആസന്നമായിരുന്നുവെങ്കിൽ എന്ന് നാം ഓരോരുത്തരും അപേക്ഷിക്കാറുണ്ട്, ദൈവത്തോട് പ്രാർത്ഥിക്കാറുണ്ട്. ആ ഒരു അനുഭവത്തിലേക്ക് നമുക്ക് കടന്നുവരാൻ സാധിക്കണം. കാരണം അവൻ വീണ്ടും വരുമ്പോൾ മഹത്വത്തിൻ്റെ രാജാവായി സർവശക്തനായ ദൈവമായി സകല ഭൂമിയുടെയും ന്യായാധിപതിയായിട്ടാണ് അവൻ വരുവാൻ പോകുന്നത്. പ്രിയമുള്ള ദൈവജനമേ, നാം എല്ലാവരും കാണാൻ പോകുന്ന ഒരു സംഭവത്തെക്കുറിച്ചാണ് നാം ഇന്ന് ചിന്തിക്കുന്നത്. അതൊരു അന്തിമ സംഭവമായി, അതായത് അതിനപ്പുറത്തേക്ക് ഒന്നിനായും നാം കാത്തിരിക്കേണ്ടതില്ല. അവിടുത്തെ രാജ്യം വരണമേ എന്ന് നാം ചോദിക്കുമ്പോൾ ജനങ്ങൾ അസൃഷ്ടിക്കപ്പെട്ട ഒരു സുവർണ കാലഘട്ടത്തിനായിട്ടല്ല നാം ചോദിക്കുന്നത്. ആയതിനാൽ പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ നാം ദൈവത്തോട് അങ്ങോട്ടത്തെ രാജ്യം വേഗം വരണമേ എന്ന് നാം അപേക്ഷിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ ചെറിയ ചെറിയ ലോകത്തിൻ്റെ മോഹങ്ങളിൽ നിന്ന് നാം പരിപൂർണമായി മാറിക്കൊണ്ട് അതിന് അന്തം വരുത്തിക്കൊണ്ട് പ്രിയമുള്ളവരെ നാം ആ വേഗം വരുന്നവനായ യേശു ക്രിസ്തുവിൻ്റെ ആ ഒരിക്കൽ നശിക്കാത്തതായ ആ നിത്യമായ രാജ്യത്തെ അവകാശമാക്കുവാൻ നമുക്ക് സാധിക്കണമെങ്കിൽ ഈ ലോകത്തിലെ മോഹങ്ങളിൽ നിന്നൊക്കെ നാം അകന്നു നിൽക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ നിൽക്കാൻ നമുക്ക് സാധിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും പരിപൂർണമായും ആ ദൈവരാജ്യത്തിൻ്റെ ഓഹരിക്കാരായി തീരുവാൻ നമുക്ക് സാധിക്കുമെന്ന് വചനമൊക്കെ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ആയതിനാൽ ഒരിക്കൽ കൂടി ഞാൻ ആധാരവാക്യത്തെ വായിക്കാൻ ആഗ്രഹിക്കുന്നു. ദൈവരാജ്യം എപ്പോൾ വരുന്നുവെന്ന് പരീശന്മാർ ചോദിച്ചതിന് ദൈവരാജ്യം കാണത്തക്കവണ്ണമല്ല വരുന്നത്, ഇതാ ഇവിടെയെന്നും അതാ അവിടെയെന്നും പറയുകയുമില്ല, ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ തന്നെ ഉണ്ടല്ലോ എന്ന് അവൻ ഉത്തരം പറഞ്ഞു. ആയതിനാൽ കർത്താവായ യേശു ക്രിസ്തു തൻ്റെ പരിശുദ്ധ ശുശ്രൂഷയിൽ ആവർത്തിച്ചിരിക്കുന്ന കാര്യങ്ങളെ ദൈവത്തിൻ്റെ വചനങ്ങളാൽ നമ്മൾ ഹൃദയങ്ങൾ നൽകിയിരിക്കുകയാണ്. ആ ഹൃദയത്തിൽ വഹിക്കുന്നവരായ നാം ഓരോരുത്തരും പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയോടുകൂടി നമുക്ക് പ്രവർത്തിക്കാൻ സാധിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നാം ആ രാജ്യത്തിന് അവകാശമായി തീരാൻ സാധിക്കുന്നു. ആയതിനാൽ നമ്മൾ ഓരോരുത്തരുടെയും പ്രാർത്ഥന എന്ന് പറയുന്നത് ആ പ്രത്യാശയുടെ കാത്തിരിപ്പ് അത് എത്ര വേഗത്തിൽ സംഭവിക്കാൻ നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. നിത്യനും പരിശുദ്ധനുമായ സ്വർഗീയ വാഴ്ത്തപ്പെട്ട നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതത്തിന് നന്ദിയോടെ അങ്ങ് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അടിയിൽ കേട്ടതായ വചനത്തിന് നന്ദിയോടെ അങ്ങ് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവമേ, അവിടുത്തെ രാജ്യം വേഗം വരണമേ എന്നുള്ളതായ വിഷയത്തെ അടികൾ പഠിക്കാൻ ഇടയായി തീർന്നുവല്ലോ. ദൈവമേ, അടിയങ്ങളുടെ ജീവിതത്തിൽ വന്നിരിക്കുന്ന എല്ലാ കുറുവശങ്ങളെയും പ്രതികൂല അവസ്ഥകളൊക്കെ അങ്ങ് മനഃപൂർവ്വമായി ക്ഷമിച്ച് അപ്പച്ച അങ്ങേക്ക് കൊള്ളാവുന്ന മക്കളെ തീരുവാൻ അടികളെ നീ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്രകാരം ദൈവമേ, അടിയങ്ങൾ നല്ല ഓഹരിക്കാർക്ക് അവകാശമായി തീരുന്നുകൊണ്ട് അവിടുത്തെ രാജ്യത്തിന് അവകാശമായി തീരുവാൻ അടികളെ നീ വിളിച്ച് വേർതിരിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. ദൈവമേ, അപ്രകാരം ഇന്ന് പ്രഭാതത്തിൽ അടികളൊക്കെ കേട്ടതായ എല്ലാ പ്രിയപ്പെട്ടങ്ങ് അനുഗ്രഹിക്കണമേ. ദൈവമേ, രോഗികളായും പ്രയാസം അനുഭവിക്കുന്നതായ എല്ലാ പ്രിയപ്പെട്ടവരുടെ ദൈവം പ്രവർത്തിക്കുമാറാണമേ. അടികൾ ചെയ്തിരിക്കുന്ന എല്ലാം നന്മകൾക്കായി ഒരിക്കൽ കൂടി അങ്ങ് നന്ദി പറയുന്നു പിതാവേ. തുടർന്നുള്ള സമയങ്ങളിലും തുടർന്ന നാളുകളിലും അവിടുത്തെ കൃപയാൽ ദൈവം അടികളെ സൂക്ഷിച്ചു കൊള്ളണമെന്ന് അടികൾക്ക് വേണ്ടി ജീവൻ വെച്ച പുന്നേശ്വരൻ്റെ നാമത്തിൽ ചോദിക്കുമ്പോൾ കൃപകളേൽക്കണേ അടികളുടെ നല്ല സ്വർഗീയ പിതാവേ. ആമേൻ. നിങ്ങൾക്ക് ഏവർക്കും അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതത്തെ നേരുന്നു. ദൈവം നമ്മൾ ഓരോരുത്തരും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.